ഇപ്പൊ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിയിട്ട് മരണപ്പെട്ട സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കും. എന്താ അതിന്റെ കാരണം? അതെന്താ ഒരു വലിയ അത്ഭുതമായിട്ട് കാണാനുള്ളത്? അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ മരണപ്പെടൽ വളരെ റയറായതുകൊണ്ട് 10-30 കൊല്ലം മുമ്പ് നമ്മുടെ മുങ്കാമികളായ ഉപ്പാപ്പമാർ ഉമ്മാമമാര് ഭൂരിപക്ഷം ആൾക്കാർ അങ്ങനെ തന്നെയാണ് മരണപ്പെടൽ. കാരണം എന്താ പറയുക, അവരൊന്ന് കല്ല് തട്ടി വീഴുമ്പോക്ക് സുബ്ഹാനല്ലാഹ് യാ അല്ലാഹ് അല്ലാഹ് എന്ന് അവരിങ്ങനെ ചൊല്ലി, അത് അവരുടെ ശ്വാസത്തോട് ചേർന്ന് നിന്നു, ജീവവായുവായി മാറിയത്. അതൊക്കെ കാലം പോയി. ആർക്കാണ് ഇപ്പൊ അതിനൊക്കെ സമയം? കാരണം അത്രയും വൃത്തികെട്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പുറത്തിറങ്ങിയാൽ ഹറാമോ? എന്തെല്ലാം വൃത്തികെട്ട ന്യൂസുകൾ പുറത്തിറങ്ങിയാൽ നമ്മൾ പറയാൻ പോലും പറ്റാത്ത ഹറാമുകളാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വീട്ടിന്റെ അകത്തളത്തിൽ പോലും ഹറാമുകൾ ഇരച്ചു കയറിയേക്കാൽ, കോവിഡ് വന്നിട്ട് പോലും തെറ്റുകുറ്റങ്ങൾക്ക് എന്ത് കുറവാ വന്നേക്കാം, കൊലപാതകങ്ങൾക്കുണ്ടോ കുറവ് വന്നിട്ട്? ആകയാൽ ഈ പ്രത്യേക സാഹചര്യം കള്ളത്തൊരീക്കത്തുകാർ ഒരു ഭാഗത്ത് വേറെ, യുക്തിവാദികൾ സോഷ്യൽ മീഡിയയിൽ ഇരച്ചു കയറുന്ന കാലം, ഇസ്ലാമിന്റെ ഓരോ കാര്യത്തെയും അതിന്റെ യുക്തി നോക്കിയിട്ട് അവർ ബുദ്ധിശൂന്യത എന്ന അളവ് പോലുകൊണ്ട് ഇസ്ലാമിനെ അളക്കുക എന്നല്ലാതെ വേറെന്ത് പറയാം. ഇങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ നമ്മളങ്ങാനും അസ്ലിയായി ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാണ്. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ കാഫറായി ചത്തുപോയിട്ടു, അവിശ്വാസിയായി ഈ ലോകത്തൊന്ന് വിട പറഞ്ഞിട്ടുണ്ട്, ഹജ്ജ് ക്ലാസ് എടുത്താൽ ഈമാൻ ഇല്ലാതെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര സംഭവങ്ങൾ അവിടെ നമ്മുടെ ഈമാൻ ഇങ്ങനെ ഇടക്കിടെ പുതുക്കിയിട്ടില്ലെങ്കിൽ മരണസമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവും. നമ്മുടെ പേര് ഈ മുസ്ലിമിന്റെ പേര് എന്നല്ലാതെ നമ്മുടെ അടുത്ത് ഒരു ഈമാൻ ഉണ്ടാവില്ല. റബ്ബ് കാത്തിരക്ഷിക്കുമാറാവട്ടെ. കപ്പൽ പുതുക്കണേ അബൂദറെ, കടലേറെ ആഴമുള്ളതാണ്, ആഴത്തിനനുസരിച്ചിട്ട് അതിൽ സഞ്ചരിക്കാനുള്ള കപ്പലായിരിക്കണം നിന്റെ അടുത്ത്. ആകയാൽ നമ്മുടെ ഈമാൻ പുതുക്കണം. അതിനൊന്നാമത് പറഞ്ഞത് ദിക്റുകൾ ഔറാദ്, രണ്ടാമത് പറഞ്ഞത് ഇൽമിന്റെ മജ്ലിസിനോട് ചേർന്ന്, പ്രത്യേകിച്ച് സ്വഹാബത്തിന്റെയും മുങ്കാമികളുടെയും ചരിത്രങ്ങൾ പഠിക്കും. മൂന്നാമത് ഖുർആൻ പാരായണം ചെയ്താൽ ഈമാൻ സാദത്തുഹും, ഈമാൻ അവർക്ക് ഇങ്ങനെയും ആവർത്തിച്ചു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിത്രിലെ അവസാനത്തെ റക്അത്തിൽ ഒരു ഖത്മ തീർത്ത മഹാൻ, ഒരു വട്ടമല്ല ഒരുപാട് തവണ ജീവിതത്തിലെ 80,000 ഖത്മകള ഓതി തീർത്ത് നമ്മൾ ആലോചിക്കും. നമ്മളെ 80,000 കൂട്ടെ, 80,000 ഖത്മകൾ തീർത്ത മഹാൻ സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവരുടെയൊക്കെ ഈമാൻ അത്രയും വലിയ ഈമാനാവാൻ കാരണം വെറുതെ അല്ല, വളർച്ചക്ക് കാരണം അവരുടെ കർമ്മങ്ങളാണ്, പ്രധാനമായും അവരുടെ കർമ്മങ്ങളാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാണ്.